ver. എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകൾ എങ്ങനെ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പല ആളുകൾക്കും അറിയാം, ഫോണിലെ ഫോട്ടോകളും വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്താൽ ആ ഫോട്ടോകളും വീഡിയോകളും മറ്റ് ഫയലുകളെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചോ നമുക്ക് എളുപ്പത്തിൽ റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ആ കടയിലെ വ്യക്തി അദ്ദേഹത്തിന് നിങ്ങളുമായി ഒരു പരിചയം കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകളും വീഡിയോകളെല്ലാം ആ ഫോൺ റിപ്പയർ ചെയ്യുന്ന വ്യക്തി റിക്കവർ ചെയ്തെടുക്കുവാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്ന വീഡിയോകളും ഫോട്ടോകളും അദ്ദേഹം ചിലപ്പോൾ സോഷ്യൽ മീഡിയകൾ വഴി അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് കൈമാറിയേക്കാം. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും മറ്റുള്ളവരുടെ കയ്യിൽ എത്തിയേക്കാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഫോൺ മുഴുവനായും റീസെറ്റ് ചെയ്താൽ പോരെ, ഫോൺ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നെല്ലാം പല ആളുകൾക്കും സംശയമുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്തതിന് ശേഷം ഫോൺ വിൽക്കുകയോ അല്ലെങ്കിൽ റിപ്പയറിങ്ങിന് കൊടുക്കുകയാണെങ്കിലും അവർക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം നല്ല റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഫോൺ വിൽക്കുകയോ റിപ്പയറിങ്ങിന് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാതിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ മുഴുവൻ ആർക്കും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയ്ക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും എങ്ങനെ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമന്റുകൾ ഞാൻ വായിച്ചു നോക്കി. ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം പല ആളുകളും പറഞ്ഞത് ഇപ്രകാരമാണ്, എന്റെ ഫോണിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളെല്ലാം ആർക്കും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നാൽ നന്നായിരുന്നു എന്നെല്ലാം പല ആളുകളും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത്. ഫോണിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ആർക്കും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫോണിലെ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകൾക്ക് ചില ജങ്ക് ഫയൽസ്, അതുപോലെ കാറ്റഡ് ഫയൽസ്, തംബ്നെയിൽസ് എല്ലാം ഉണ്ടാകും. ഈ വക കാര്യങ്ങളെ നമുക്ക് അടയാളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ എന്റെ ഫോണിൽ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്ന് വെക്കുക. ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ആ ഫോണിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ഞാൻ എന്റെ ഫോട്ടോ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്താൽ ആ ഫോട്ടോയുടെ യാതൊരുവിധ അടയാളങ്ങളും ആ ഫോണിൽ കാണില്ല. അതുകൊണ്ട് മറ്റൊരാൾക്ക് ആ ഫോട്ടോ റിക്കവർ ചെയ്തെടുക്കുവാനും സാധിക്കത്തില്ല. ഇതാണ് നമ്മൾ പെർമനന്റ് ഡിലീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകൾ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാൻ നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ പേര് സെക്യൂർ വൈപ്പ് എന്നാണ്. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ലഭിക്കുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസും നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇതിൽ സാനിറ്റൈസ് സിസ്റ്റം സ്പേസ് എന്നത് നിങ്ങളുടെ ഫോണിലെ ഇന്റേണൽ സ്റ്റോറേജിലുള്ള ഡിലീറ്റ് ചെയ്ത ഫയലുകൾ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാനാണ് ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തത്. രണ്ടാമത്തെ ഓപ്ഷൻ ആയ സാനിറ്റൈസ് എസ് ഡി കാർഡ് എന്നത് നമ്മുടെ ഫോണിലുള്ള മെമ്മറി കാർഡിലെ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ പെർമനന്റ് ആയി ഡിലീറ്റ് ചെയ്യാനുമാണ് നമ്മൾ ആ കോളവും ടിക്ക് ചെയ്തത്. എന്നാൽ നിങ്ങളുടെ ഫോണിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ കോളം ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ ആദ്യത്തെ കോളം മാത്രം നിങ്ങൾ ടിക്ക് ചെയ്താൽ മതിയാകും. തുടർന്ന് തൊട്ട് മുകളിൽ കാണുന്ന സ്റ്റാർട്ട് വൈപ്പിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിലുള്ള ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം പെർമനന്റ് ആയി ഡിലീറ്റ് ആവുന്നത് കാണാം. ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. അത് നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി അനുസരിച്ചിരിക്കും. ഇനി നിങ്ങൾക്കുള്ള ഒരു സംശയത്തിന് ഉത്തരം നൽകാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇപ്പോൾ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള യാതൊരു ഫയലുകളും ഇങ്ങനെ ചെയ്യുന്നത് വഴി നഷ്ടപ്പെടില്ല. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിലീറ്റ് ചെയ്ത ഫയലുകളുടെ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. പിന്നീട് ഒരിക്കലും
ആ ഫയലുകൾ ആർക്കും തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ടത്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് തനിനാടൻ മലയാളി എന്നാണ്. ആ ചാനലിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തനിനാടൻ മലയാളി എന്ന ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആ ചാനൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ചാനലിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് പുതിയ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നതിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ.